ഇങ്ങനെ കരയാണ്. നബിക്ക് രക്ഷിക്കാൻ സാധിച്ചോ? നബി നിങ്ങൾ കരയാന്നാ സഹാബികൾ ചോദിച്ചത്. അപ്പൊ എന്താ പറഞ്ഞത് അറിയോ? ഇതെന്റെ ദൗർബല്യമല്ല സായതേ, അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തിലിട്ട കാരുണ്യമാണ്. സ്വന്തം പേരക്കുട്ടിയെ രക്ഷിക്കാൻ റസൂലുള്ളാഹിക്ക് സാധിച്ചില്ല, നിസ്സഹായനായി നിന്ന് കരയാണ്. സ്വന്തം ഭാര്യ ഖദീജ ബിവി മരിച്ചു അല്ലേ? ചരിത്രകാരന്മാർ അതിന് ഹാമുൽ ഹുസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി പേരിട്ടതല്ല അത്, കണ്ടോ? ദുഃഖത്തിന്റെ വർഷം, എളാപ്പ മരിച്ചു, താങ്ങും തണലുമായിരുന്നു, നബിക്ക് തടുക്കാൻ കഴിഞ്ഞോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും ആലോചിക്കാതെ ഏതെങ്കിലും ഒരു മുഴുവത്തിന്റെ സംഭവം എടുത്തിട്ട് ഇങ്ങോട്ട് പറയാം. സലമത്ത് ബില്ലക്കോ യുദ്ധത്തിൽ, യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് നബിയുടെ സന്നിധിയിൽ വരാതെ മുഹമ്മദ് നബിയേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ പറഞ്ഞ തെളിവാ, ഇത് നേർക്ക് നേർ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പരിഹാരം തേടിയതാണ്. അപ്പൊ മുഈജിസത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിലൂടെ, റസൂലിലൂടെ വെളിപ്പെടുത്തിയ ഒരു മുഈജിസത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെട്ടു. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ വേറെ ഒരു കള്ളക്കഥ, ഏതാ കള്ളക്കഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഒരാൾ മഴ കിട്ടാതെ വന്നപ്പോ റസൂലുള്ളാഹിന്റെ ഖബറുകൾ വന്നിട്ട് ഇസ്തസ്ഖിലി ഉമ്മതിക, നബിയേ നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ മഴയെ ചോദിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. ആരാ വന്നത്? ഏതോ ഒരു ചങ്ങായി വന്നു, കണ്ടോ? ഏതോ ഒരു ചങ്ങായി വന്നു എന്നാണ്. ഓ മുസ്ലിമാണോ അമുസ്ലിമാണോ ഒന്നും അറിഞ്ഞൂടാ. ഇനി മുസ്ലിമാണെങ്കിൽ തന്നെ വിശ്വസ്തനാണോ അതൊന്നും അറിഞ്ഞൂടല്ലോ. ഏതോ ഒരാൾ വന്ന് ചെയ്തത് ഇസ്ലാമിൽ തെളിവ, അത് സഹീഹാണെങ്കിൽ തന്നെ, പക്ഷെ സഹീഹായ സംഭവമല്ല എന്ന് മാത്രമല്ല, പിന്നെയോ ഉമർ ഖത്താബ് അത് അംഗീകരിച്ചു എന്നാ. കാരണം ഇയാൾ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ റസൂല് പ്രത്യക്ഷപ്പെട്ടിട്ട് ഉമറിൻ്റെ അടുത്ത് പോകണം, ഉമറിനോട് നല്ല നിലക്ക് വർത്തിക്കാൻ വേണ്ടി പറയണമെന്ന് റസൂല് നിർദ്ദേശിച്ചു അത്രേ. അപ്പോൾ ഉമർ ഖത്താബിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ്, ഞാനിങ്ങനെ റസൂലിനെ സ്വപ്നം കണ്ടു, നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് കരഞ്ഞൂന്നാ. അതല്ലാതെ ഞാൻ റസൂലിൻ്റെ കബറിങ്ങ പോയി, എന്നിട്ട് ഞാനിങ്ങനെ ഇസ്തസ്കിൽ ഉമ്മത്തിക്കാന്ന് പറഞ്ഞ്, അപ്പൊ അത് ഉമർ ഖത്താബ് അംഗീകരിച്ചു എന്നാ മുസ്ലിയാക്കന്മാർ വരുത്തി തീർക്കുന്നു. അതെല്ലാം മുസ്ലിയാക്കന്മാരെ ഭാവനാ വിലാസങ്ങളാണ്. ആ പറഞ്ഞ റിപ്പോർട്ടിൽ അതൊന്നുമില്ല. ഇങ്ങനത്തെ കള്ള റിപ്പോർട്ടുകൾ ഉന്നയിച്ചു കൊണ്ടാണ് മുസ്ലിയാർ ഇവിടെ ശിർക്ക് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതൊന്നും വിശ്വസിക്കുന്നവർ 5% പോലും ഇന്ന് ആന്തിയൂർക്കുന്നിൽ അള്ളാന്റെ വേണ്ടുകൊണ്ടില്ല. അതുകൊണ്ടാണ് വിശദമായി പറയാതെ ഞാൻ സൂചന മാത്രം നൽകിക്കൊണ്ടു പോകുന്നത്. പിന്നെ ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നി എന്ന സഹാബിയാണ് ആ പോയത് എന്ന് ആര് പറഞ്ഞു? സൈഫ് എന്ന കള്ളം പറഞ്ഞു, പെരും കള്ളൻ. മുഹദ്ദിഥീങ്ങൾ അസ്മാഉർ റിജാലിന്റെ കിതാബിൽ പെരുംകള്ളൻ എന്ന് പറഞ്ഞൊരു സൈഫ് എന്ന് പറഞ്ഞ ആളുണ്ട്. അയാൾ പറഞ്ഞുണ്ടാക്കിയതാണ് ഈ വന്നത് ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നിയാണ്. വിശ്വസ്തരായ ഒരാളും പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ കള്ളക്കഥകളാണ് മുസ്ലിയാക്കന്മാർ ഞങ്ങൾ സഹാബത്തിന്റെ മാർഗത്തിലാണ് എന്ന് വരുത്താൻ വേണ്ടി പറഞ്ഞത്. സഹാബികൾ ചെയ്തത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നിവരെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സഹാബിയെ കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു കാലത്ത് ദുആ ചെയ്യിച്ചത് സ്വയായ ഹദീസിൽ കാണാം. എന്തെല്ലാം സംഭവങ്ങൾ അവിടെ ഉണ്ടായി! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പല്ലേ ഖലീഫ ആരാകണമെന്ന് തർക്കമുണ്ടായത്? ആരെങ്കിലും റസൂലിന്റെ ഭൗതിക ശരീരം അവിടെ കിടക്കുകയാണല്ലോ, പോയി ചോദിച്ചോ? അല്ലെങ്കിൽ റസൂൽ ഇങ്ങോട്ട് ഇടപെട്ടിട്ട് അശരീരം പുറപ്പെടുവിച്ചോ? ഇല്ലല്ലോ. ജമൽ സിഫീൻ യുദ്ധം, സഹാബത്ത് തമ്മ തമ്മിൽ യുദ്ധമുണ്ടായപ്പോഴെങ്കിലും ആരാണ് സത്യത്തിന്റെ കക്ഷിയെന്ന് റസൂലിന്റെ കബറിങ്ങ പോയി ചോദിച്ചോ? ചോദിച്ചിട്ടില്ല. ഇങ്ങനെ നിരവധി അനവധി സംഭവങ്ങളുണ്ട്. അപ്പൊ റസൂൽ വഫാത്തായതിന് ശേഷം ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രശ്നപരിഹാരത്തിന് പോകുന്നത് പോലെ ഖബറിന്റെ അടുത്ത് പോയി പ്രശ്നപരിഹാരം നടത്തുന്ന ഒരു സമ്പ്രദായം അവർക്കുണ്ടായിരുന്നില്ല. പിന്നെ മുസ്ലിയാർ ഒരുപാട് സമയമെടുത്ത് സംസാരിച്ചത് ബർക്കത്തെടുക്കല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി സഹാബത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഒരിക്കൽ ഒതുവെടുത്ത വെള്ളത്തിന് വേണ്ടി തിക്കും തിരക്കും കൂടി. അതുപോലെ ശത്രുവായ ഒരാള് വ്യവസ്ഥ എഴുതാമെന്ന സന്ദർഭത്തിൽ ഒരു സന്ധി കരാർ ഉണ്ടാക്കാൻ വന്നപ്പോ നബിയെ സഹാബത്ത് ഒരിക്കലും കൈയൊഴിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നബി ഇങ്ങോട്ട് തുപ്പിയപ്പത് എടുത്തിട്ട് ശരീരത്തിലൊക്കെയാണ് പുരട്ടി. ഇത് കണ്ടിട്ട് ഇയാളാകെ ബേജാറായി പോകും. ഇത്രയും അനുയായികൾക്ക് നേതാവിനോട് സ്നേഹമോ? അതുപോലെ എടുത്തിട്ട് മുസ്ലിയാർ പറയാണ് റസൂലിന്റെ കഫം എപ്പോ തുപ്പിയാലും അതൊക്കെ അവരെടുത്ത് ദേഹത്തെ തേച്ചിരുന്നു. കള്ളമാണത്. ഒരൊറ്റ സന്ദർഭത്തിൽ ശത്രുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണെന്ന് ഫത്ഹുൽ ബാരി ഇബ്നു ജലാൽ അസ്ഖലാനി പോലത്തവരൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇപ്പം എന്തിനാ കൊണ്ടുവരുന്നത്? റസൂലുള്ളാഹിന്റെ ആസാറ് വല്ലതും കിട്ടാനുണ്ടോ? അവിടുത്തെ മുടിയോ നഖമോ വിയർപ്പോ ഒന്നും കിട്ടാനില്ലല്ലോ. ഉണ്ടോ? കിട്ടാനുള്ള സാധനമാണ് ഈ തിരക്കടല്ല. സൂക്ഷിച്ചു വെക്കാൻ ഞാൻ റസൂലിന്റെ ഒരു മുടി കിട്ടിയാൽ നമ്മൾ സൂക്ഷിച്ചു വെക്കും.
അള്ളാഹുന്റെ റസൂലിന്റെ മുടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് റസൂലിന്റെ ഒരു കുപ്പായം കിട്ടിയാൽ നമ്മൾ സൂക്ഷിച്ചു വെക്കും, റസൂലിന്റെ ഒരു പല്ല് കിട്ടിയാൽ സൂക്ഷിച്ചു വെക്കും. പക്ഷെ ലോകത്ത് കിട്ടാനില്ലാത്ത സാധനം അത്, പിന്നെ അതെന്തിനാ പറയുന്നത്? അങ്ങനെ മഹാന്മാരുടേതും അതുപോലെ സൂക്ഷിച്ചുകൂടെ, അഹ്ലു ബൈത്തിന്റെ സൂക്ഷിച്ചുകൂടെ. അല്ലംബിയാ അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ അംബിയാക്കളെ പിൻഗാമികളാണ്. അപ്പൊ ഞങ്ങളെ വേർപ്പും ഞങ്ങളെ മുടിയും ഒക്കെ നിങ്ങൾ അതുപോലെ കൈകാര്യം ചെയ്യണം എന്ന് മുസ്ലിയാക്കന്മാരെ മനസ്സിലുണ്ട്. അതൊന്ന് ഇനി കേരളത്തിൽ നടക്കുന്ന നിങ്ങൾ കിനാവ് കാണണ്ട, ഇനി ഉണ്ടെങ്കിൽ നിങ്ങളെ പാളയത്തിൽ വിളമ്പിയാൽ മതിയൊക്കെ, അതൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ബിൻ റസൂലിന്റെ ശരീരത്തിന് പ്രത്യേകത ഉണ്ട്, അവിടുത്തെ ആധാറുകൾക്ക് പ്രത്യേകത ഉണ്ട്. പക്ഷെ അത് ഇന്ന് കിട്ടുന്നില്ല. റസൂലിനോട് മറ്റാരെയും കിയാസാക്കാൻ പാടില്ലെന്നാണ് സഹാബത്ത് മനസ്സിലാക്കിയിട്ടത്. ഞാൻ ചോദിക്കട്ടെ, റസൂല് കഴിഞ്ഞ ഈ സമുദായത്തിൽ ഒന്നാമത്തെ വ്യക്തി അബൂബക്കർ സിദ്ദീഖാണല്ലോ. അബൂബക്കർ സിദ്ദീഖിന്റെ മുടി ആരെങ്കിലും എടുത്തു വെച്ചിരുന്നോ? ഉമർ ഫാറൂഖിന്റെ മുടി ആരെങ്കിലും എടുത്തു വെച്ചിരുന്നോ? എന്താ ഇത് മനസ്സിലാക്കേണ്ടത്? സഹാബത്ത് ഒരിക്കലും നബിയോട് മറ്റുള്ളവരെ കിയാസാക്കിയിട്ടില്ല. ഈ തല തിരിഞ്ഞ കിയാസാണ് വാസ്തവത്തിൽ തബറുക്കിന്റെ വിഷയത്തിൽ ഇവർക്കുള്ളത്. മർക്കസിൽ ഒരു മുടിയുണ്ട്, ആരും ഉണ്ടെന്നതാ? ശ്രീമാൻ ഫാറൂഖ് അബ്ദുള്ള കാശ്മീരില്. കാശ്മീരിൽ നബി ഒന്നുണോ? ഇല്ല. പിന്നെങ്ങനെ മുടി അങ്ങോട്ട് എത്തി? പണ്ട് ഹസ്രത്ത് ബാൽ പള്ളിയിൽ നിന്ന് മുടി കളവ് പോയി എന്നിട്ട് പത്രത്തിലുണ്ടായിരുന്നു, വമ്പിച്ച വർഗീയ കലാപം. കാശ്മീരിലെ റസൂലിന്റെ മുടി ഹിന്ദുക്കൾ കൊണ്ടുപോയി, വേഗം ചാർജ് ചെയ്യൽ ഓല നേരെയാ കേട്ടോ, ഭയങ്കര കുഴപ്പം. അങ്ങോട്ട് കത്തിക്കൽ ഇങ്ങോട്ട് കത്തിക്കൽ, അവസാനം അവിടുത്തെ ഐ ജി ഒരു ബുദ്ധിയുള്ള ആളായിരുന്നു. അയാൾ പറഞ്ഞു മുടി കിട്ടിയിട്ടുണ്ട്. എഴുന്നൂറ് മുടി ബാർബർ ഷാപ്പ് പോയി കൊണ്ടുവന്നിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ട് മൗലാനമാരൊക്കെ വിളിച്ചു വരുത്തി, എല്ലാവരും വന്നില്ലേ? ഓ വന്നു. അവരുടെ മുടി ഇങ്ങനെ പൊത്തത്തി, ഇതന്നെയല്ലേ? ഓ ഇതന്നെ കിട്ടിപ്പോയി. ദാ എന്നിട്ട് അന്ന് പത്രത്തിന് വന്നിരുന്നു ഈ മുടി എങ്ങനെയാ കാശ്മീരിലെത്തിയത്, ഇത്താഴിന്റെ കൊല്ലത്തിൽ ഇന്നയാൾ കൊണ്ടുവന്നതാണ് അത്രേ, അവിടുന്ന് മറ്റേ ആൾക്ക് കിട്ടി അത്രേ, അവിടുന്ന് ഇങ്ങോട്ട് വന്നു അത്രേ, അഞ്ച് ഇത്രയുണ്ട്. ഇതാ ഇപ്പൊ മടിഞ്ഞ കോലം. എന്നിട്ട് ഈ കാര് പറഞ്ഞിരിക്കുന്നു അവരെ അവരുടെ പ്രസിദ്ധീകരണത്തില്, മുടിന്റെ പേരിൽ ചൂഷണമാണ് നടക്കുന്നത്, ഇവരെ മുടിന്റെ സനദ് ശരിയില്ല. ഞാൻ വെറുതെ പറയല്ല, മുസ്ലിയാക്കന്മാര് അവരുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. വളരെ വ്യക്തമായിട്ട് അവരെഴുതി, സത്യ കേരളനാട് കൂട്ടായ്മ ജൂൺ 5 എഴുതിയതാ, വിശുദ്ധ കേശത്തെ ചൂഷണം ചെയ്യാനും കാന്ത ശിങ്കിടികൾ ശ്രമം നടത്തി നോക്കി, റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഏതോ ഒരു മുടിയുമായാണ് നടക്കുന്നത്, സത്യത്തിൽ ബിദഅകൾക്ക് വളരാനുള്ള ഏണി വെക്കുകയാണ് കണ്ടോ. അപ്പൊ ഇവരെ മുടി ശരിയായ മുടിയല്ല, കള്ളമുടിയാണ് എന്ന് ഈക്കക്കാര്. ഈക്കക്കാര് മുടിയിട്ട വെള്ളം വെക്കുന്നുണ്ട് നമ്മളെ കാസിമി അവറുകള്, ഹേയ് ഖുർആൻ ഡയറക്ടർ. എന്താ പറയുന്നത്? വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന റസൂലുള്ളാന്റെ മുടിയിട്ട വെള്ളം ദാറുൽ ഖുർആൻ 25,000 rupees തരാൻ സാധിക്കുന്നവർക്ക് വാവാട് ഉസ്താദ് ഇപ്പോൾ അത് കൊടുക്കുന്നതാണ്. വെറുതെ പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മുടിയാണ്, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മുടി ഇട്ട വെള്ളം. എന്നാ സാധാരണക്കാരൊക്കെ നാവുമ്പോൾ കുറെ ചൊട്ടിച്ചാൽ ഒരു 50 rupees എടുത്തോളിന്നല്ല, വലിയ പൈസക്കാർ 25,000 rupees കൊടുത്താൽ ഒരിക്കൽ ഈ വെള്ളം വാവാട് ഉസ്താദ് കൊടുക്കുന്നതാണ്. ഈ തരത്തിലുള്ള ഖുറാഫാത്ത് കച്ചവടം, രണ്ടു കൂട്ടർ അങ്ങോട്ടും കിട്ടും മത്സരിക്കുക. ഇവന്റെ മുടിന്റെ സനത് ശരിയില്ലാതെ മറ്റോ മറ്റോന്റെ മുടിന്റെ സനത് ശരിയില്ലാതെ വരും. മൊത്തത്തിൽ പുറത്തുക്കണവർക്ക് മനസ്സിലായി കേൾക്കുക, രണ്ടു കൂട്ടർക്കും സനതില്ല. പിന്നെ മുസ്ലിയാർ വലിയ വികാരം കലർത്തി പറഞ്ഞൊരു വിഷയം എന്താറിയോ? സൗദി അറേബ്യയിൽ ആൽ സുഊദിന് ഭരണം കിട്ടിയപ്പോ അവിടുത്തെ ജാറുകളും കുപ്പകളും തകർത്തു, നേർച്ചപ്പെട്ടിയൊക്കെ കൊള്ളയടിച്ചു എന്നാണ്. വാസ്തവത്തിൽ കുബ്ബ തകർക്ക, ജാറങ്ങൾ തകർക്ക എന്നുള്ളതൊക്കെ അള്ളാഹുന്റെ റസൂല് മക്ക വിജയിച്ചപ്പോ കാണിച്ചെന്ന പണിയാണ്. അന്നത്തേക്ക് റസൂല് കാണിച്ചു തന്ന സ്ഥിതിയിലേക്ക് ആ മക്കയെ തിരിച്ചു കൊണ്ടുപോകാൻ ആൽ സുഊദ് ചെയ്തത്. വലാ ഖബറം മുശ്രിഫൻ ഇല്ലാ സംവൈതഹു, പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ ഖബറും അലി നീ തകർക്കാതെ വിടരുതെന്ന് പറഞ്ഞ് അലിബിൻ അബി താലിബ് റസൂൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 25 കഴിഞ്ഞിട്ട് അലിബിൻ അബി താലിബിന് ഭരണം കിട്ടിയപ്പോ അബുൽ ഹയ്യാജ് എന്ന തന്റെ സർവ്വസൈന്യാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച കാര്യത്തിന് ഇതാ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അപ്പൊ അത് റസൂൽ പഠിപ്പിച്ചതാ, അതാണ് ആൽ സുഊദ് നടപ്പിലാക്കിയത്. ഏത് മനുഷ്യന്റെ ഖബറാകട്ടെ, അത് പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ അഹ്ലു ബൈത്തപ്പെട്ടവനാകട്ടെ അല്ലാത്തവനാകട്ടെ, എല്ലാരെ ഖബറും ഭൂമിയിൽ നിന്നൊരു ചാണ് മാത്രമേ ഉയരാൻ പാടുള്ളൂ. ഇതല്ലേ നിങ്ങൾ നിങ്ങളെ ഇമാമായി വാഴ്ത്തി പറയുന്ന ഇമാം ഷാഫിയുടെ മദ്ഹബ് അല്ലേ? റസൂലിന്റെ ഖബർ അത്രേ പൊന്തിച്ചിട്ടുള്ളൂ എന്നല്ലേ നിങ്ങൾ മഹല്ലിയിൽ എഴുതിയത്? മഹല്ലിന്റെ പരിഭാഷയിൽ പോലുള്ളത് അതല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ ഖുബ്ബ തകർക്കുക എന്നത് വലിയ പാതകമാണെങ്കിൽ ഇമാം ഷാഫിയുടെ ഖബറിനു മീതെ ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവാക്കിയിട്ട് ചില രാജാക്കന്മാർ ഖുബ്ബയുണ്ടാക്കിയപ്പോ അത് തകർക്കണമെന്ന് ഫത്വ കൊടുത്തത് വഹാബികളല്ല,
ആൽ സുഊദ് അല്ലല്ലോ. പിന്നാരാ? വലഖദ് അഫ്താ ജമാഅത്തു മിൻ ഉലമാഇ ശാഫിഇയ, ശാഫിഈ പണ്ഡിതന്മാരിൽ മഹാന്മാരായ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു ഇമാം ഷാഫിയുടെ ഖബറിന് മീതുള്ള കുപ്പ തകർക്കണം എന്ന്. കണ്ടോ? അപ്പൊ കുപ്പ തകർക്കല് ആൽ സുഊദിന്റെ മാത്രം ഇടപാടല്ല, ഇസ്ലാമിനെ സ്നേഹമുള്ള എല്ലാ സ്ഥലത്തും. ഇബ്നു ഹജർ ഹൈതമി എന്ന ഹോജ ഫത്വയിൽ മുഈന എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ സവാജിറിൽ എന്താ പറഞ്ഞത്? വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ, ഖബറുകൾക്ക് മീതെയുള്ള കുമ്പകൾ തകർക്കാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്, അത് പിന്നെ തകർക്ക എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പാടില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് നിൽക്കുന്നത്, വീടുകൾ നിൽക്കുന്നത് നമുക്കറിയാം മദീന പള്ളിയുടെ ചെരുവിലാണ്. ആ 9 വീടുകളെ, നബിയുടെ ഭാര്യമാർ ഓരോരുത്തർക്കും റൂമ, അതാ വീട് എന്ന് പറഞ്ഞല്ല, നമ്മൾ വിചാരിച്ച മറ്റ വീടൊന്നുമില്ല. ആ 9 വീടുകളെയും കൂടി അതിൻ്റെ ചുമരൊക്കെ കേടുന്നപ്പോൾ പിൽക്കാലത്ത് നന്നാക്കിയിട്ട്